നമസ്കാരം. സംസ്ഥാനത്ത് സ്ത്രീധനം നിരോധിക്കാൻ സർക്കാർ ഒരു പുതിയ ചുവടുവയ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരുപക്ഷെ കേട്ടുകേൾവി ഇല്ലാത്ത നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പരിചിതമല്ലാത്ത ഒരു പുതുവഴി, അതായത് കേരളത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇനി അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫോമിൽ സ്ത്രീധനം വാങ്ങില്ല എന്നത് സംബന്ധിച്ച് ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടിയുള്ള പ്രത്യേക കോളം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എം ജി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇവിടങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഇനി മുതൽ ഡൗറി ഞാൻ വാങ്ങുകയോ ഞാൻ കൊടുക്കുകയോ ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു പുതിയ സംവിധാനം വരികയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അത്തരത്തിലൊരു പുതിയ സംവിധാനം അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടാകുന്നത് വളരെ പ്രതീക്ഷാ നിർഭരവും ശ്ലാഘനീയവുമാണ്. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര പെൺകുട്ടികൾ, എത്രയെത്ര അച്ഛനമ്മമാർ ഈ ഒരു ഭവിഷ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു ദുരാചാരത്തിന്റെ പേരിൽ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളായിരുന്നു ഉത്രയും വിസ്മയയും പോലുള്ളവർ. അവർ ഒരു രക്തസാക്ഷിയായി നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വലിയ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനത്തെ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു കാലോചിതമായ തീരുമാനമെടുക്കുകയാണ്. അതായത് ഈ നാട്ടിൽ സ്ത്രീധനം വാങ്ങരുത് എന്ന നിയമം നിലനിൽക്കുമ്പോഴും യഥേഷ്ടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് ഒരു പാർട്ട്ണറെ ഈ കാലിച്ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ്. കാലിച്ചന്തയിൽ പോയി നോക്കി വില പറഞ്ഞ് അതിനുശേഷം അതിനോടൊപ്പം പണ്ടവും എല്ലാം കൂട്ടി വാങ്ങിക്കൊണ്ടുവരുന്നൊരു പൊതു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്ന് പൊതുവെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. അതായത് സ്ത്രീയുടെ ധനം കൊണ്ട് ജീവിക്കാൻ വേണ്ടി കുറെ പേർ ശ്രമിക്കുന്നു, തയ്യാറാകുന്നു എന്നൊക്കെ പറയുന്നത് ഒരുതരം വില കുറഞ്ഞ ഏർപ്പാടാണ്. അപ്പോ ആ ഒരു സംഭവം ഈ നാട്ടിൽ അവസാനിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ കേരളം പോലൊരു സംസ്ഥാനത്തിൽ തുടക്കമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടും അഭിമാനകരമാണ്. ഇനി മുതൽ കേരള യൂണിവേഴ്സിറ്റിയിലോ എം ജിയിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഫോമിൽ നിങ്ങൾ ഞാൻ ഡൗറി മേടിക്കില്ല, ഡൗറി കൊടുക്കില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ രക്ഷിതാവും കൊടുക്കേണ്ടതുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത് അവിടെയല്ല. ട്വിസ്റ്റ് ഇരിക്കുന്നത് നിങ്ങൾ ബിരുദധാരിയായൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് നേരെ ഒരു സ്ത്രീധന ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉയരുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ബിരുദം റദ്ദാക്കിക്കളയാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരപ്പെടുത്തുന്നതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലയെന്ന് പറയുന്നത്. അപ്പോ സംഭവിക്കുന്നത് നിങ്ങൾ അൺക്വാളിഫൈഡ് ആകുകയാണ്. നിങ്ങൾ സ്ത്രീധനം വാങ്ങില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് ഉറപ്പുകൊടുത്ത് ബിരുദം നേടിയതിനു ശേഷം ആ കരാർ നിങ്ങൾ റദ്ദാക്കിയാൽ അല്ലെങ്കിൽ കരാർ നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ പിന്നെ ആ ബിരുദത്തിന് യോഗ്യരല്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് വിധി എഴുതാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ നാട്ടിൽ ഈ ഒരു വൃത്തികെട്ട ഇടപാട് അതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായില്ലേ? അതായത് ഒരു പെൺകുട്ടി ഉണ്ടായതിന്റെ പേരിൽ അവർ കടക്കാരനായി മാറേണ്ടി വരുന്നു, ജീവത്യാഗം ചെയ്യേണ്ടി വരുന്നു, അവരെ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് നല്ല കുടുംബത്തിൽ അയക്കണമെങ്കിൽ സമ്പത്തുണ്ടാകണം എന്നുള്ളൊരു ഗതികേടിലേക്ക് പല രക്ഷിതാക്കളും ചെന്നെത്തിയ അവസ്ഥയുണ്ട്. അപ്പോ അതിനേക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് നേരിടേണ്ടത്? രണ്ടുപേർക്കും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന പാർട്ട്ണറെയാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ധനം മോഹിച്ച് ഒരു പെൺകുട്ടിയെ കെട്ടി അവളുടെ ചെലവിൽ ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുന്നവർക്കൊന്നും ഇനിയുള്ള കാലം ഈ നാട്ടിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഇത് യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല പല മേഖലകളിലും ശക്തമാകാൻ പോവുകയാണ്. എത്രയെത്ര കുട്ടികൾക്ക് ഇതിന്റെ പേരിൽ ജീവത്യാഗം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇനി ആരും രക്തസാക്ഷിയാകേണ്ട കാലഘട്ടമല്ല. അവർക്കും കൂടി ഉള്ളതാണ് ഈ ലോകം. അവർക്ക് ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് ധനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അതായത് സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ. അതുകൊണ്ട് പരിപൂർണമായി ഈ സംവിധാനത്തെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടിരിക്കുന്ന ഈ പരിപാടി അല്ലെങ്കിൽ ഈ പുതിയ പദ്ധതി എന്തുകൊണ്ട് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ടതാണ്. പുതിയ തലമുറയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം എനിക്കതൊന്നും വേണ്ട, എന്റെ കുടുംബം നോക്കാൻ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിഷ്ടപ്പെട്ട ഒരാളെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് വിദൂരമല്ല എന്ന് ഉറപ്പിച്ച് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന പുതിയ നിയമമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീധന മോഹികളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ജാഗ്രത പുലർത്തുക.